നമ്മൾ സ്നേക്ക് ഹെഡ്സിനെ എല്ലാം 25 ഓളം സ്നേക്ക് ഹെഡുകളെ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ടും ഇവന്മാർക്ക് ചാട്ടത്തിനൊരു കുറവുമില്ല. ഇന്നലെ ഭാഗ്യത്തിനാണ് പുറത്തുനിന്ന് ഒന്നിനെ കിട്ടിയത്, അത് ജീവനോടെ കിട്ടി. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ കുറേ പ്രൊട്ടക്ഷനൊക്കെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇവന്മാരിപ്പോൾ ഭയങ്കര ഇണക്കമാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു കണ്ടീഷനായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അടുത്ത് വന്ന് കണ്ടോ ഇങ്ങനെ ഫുഡുണ്ടോ നോക്കുന്നൊരു എല്ലാവരും വരുന്നുണ്ടോ? ഇനി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവരെ നമുക്ക് ഹാൻഡ് ഫീഡിങ്ങൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണമെങ്കിൽ. ഇപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട്. ആ ഒരുത്തനെ നമ്മൾ പുറത്തുനിന്ന് രക്ഷിച്ച് ഉള്ളിലേക്ക് ഇട്ടതുകൊണ്ട് ഭാഗ്യമായി, ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണം കുറഞ്ഞേനെ. അപ്പോൾ ഇത് അത്യാവശ്യം വളരാനും തുടങ്ങി, ഡിസൈനൊക്കെ വരുന്നുണ്ട്. വാലിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ആ കോബ്ര ഡിസൈൻ വരാൻ തുടങ്ങി, കളറ് കയറി വരുന്നുണ്ട്. ഇതാ ഒരു വലുത്, കുറച്ച് വലിയത് ഇതല്ലേ, ഇതാ ഇവനൊരു വലിയവനാണ്. ഇങ്ങനെ കുറച്ചെണ്ണം നല്ല ഉഷാറാവുന്നുണ്ട്. പിന്നെ ചെന്ന ആർഗസ് എന്ന് പറഞ്ഞ രണ്ടെണ്ണം ഉണ്ട്. അവന്മാർ എപ്പോൾ നോക്കിയാലും ഹൈഡിങ് ആണ്. അതേതോ ആ അതെ അതെ ഒന്ന് അത് ഒന്ന് അത് പറഞ്ഞപ്പോൾ തന്നെ ഒന്നിനെ കണ്ടു, കണ്ടില്ലേ? അതാണ് ചെന്ന ആർഗസ്. നല്ല പുലിയെ പോലെ ഡിസൈൻ ഉണ്ടാവും മേലെ മുഴുവനും. അങ്ങനെ ഇതാ ഇവിടെ എല്ലാം ഉണ്ട്. എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുവാണ്. നമ്മൾ എന്താണ് ഫുഡ് ഇടുന്നത് നോക്കി നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ഉണ്ടല്ലേ ഇതാ, അങ്ങനെ 25+2 27 എണ്ണം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഹൈബ്രിഡ് ഷോൾനോസ് 3 എണ്ണം ഉണ്ട്. പിന്നെ ഒരു വൈറ്റ് കാറ്റ് ഫിഷ് ആൽബിനോ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? പകലിൽ കാറ്റ് ഫിഷുകളെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവന്മാരും എല്ലാം ഹൈഡിങ്ങിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ സ്നേക്ക് ഹെഡിൻ്റെ ടാങ്കിൽ എപ്പോഴും പ്ലാൻസ് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇവർക്ക് കുറച്ചൊരു സ്കേപ്പിംഗ് ഇഷ്ടമാണ് ഈ സ്നേക്ക് ഹെഡുകൾക്ക്, കാരണം ഇവർ പ്ലാന്റ് തിന്നൊന്നുമില്ലല്ലോ. ഇത് ആർഗസ് മേലെ വരുന്നുണ്ട്. എല്ലാവരും ഇടയിലൊന്ന് മേലെ വന്ന് എയർ പിടിച്ചിട്ട് പോകും. ദോ ആർഗസ്, അവനാണ് ചെന്ന ആർഗസ്. ഹൈഡിങ്ങിൻ്റെ ആശാന്മാരാണ്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ എന്താ പറയുക, കൈയ്യൊക്കെ വെച്ച് വളർത്തിക്കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കാം ഇവർക്ക് വലിയൊരു ഹൈഡിങ്ങിന് താല്പര്യമൊന്നുമില്ല. ആ ചെന്ന ആർഗസ് രണ്ടെണ്ണം ഇടയിൽ പോയി ഹൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ഇവന്മാരെപ്പോഴും പുറത്ത് തന്നെയാണ്. പിന്നെ ഈ ഒരു ടാങ്കിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളൊരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ, ആകെ ഒരു സ്പോഞ്ച് ഫിൽറ്ററാണ്. അതിൻ്റെ എയറൊക്കെ വളരെ കുറവാണ്. സ്പോഞ്ച് ഫിൽറ്റർ ഒന്നുണ്ട്, പിന്നെ കുറച്ച് ഹൈഡിങ് സ്പേസസ് ഉണ്ട്, പ്ലാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഒരു 1000 ലിറ്ററോളം വെള്ളം ഉണ്ടാവും, കാരണം നമ്മളിത് ഫുള്ളാക്കിയിട്ടില്ല. 1000 ലിറ്റർ വരില്ല, കാരണം ഇത് 1000 ലിറ്ററിൻ്റെ ടാങ്ക് തന്നെയല്ല. പിന്നെ അങ്ങനെ 1000 ലിറ്ററാണ്. ഇതാണ് 1500 ലിറ്ററിൻ്റെ ടാങ്ക്. അതിനകത്ത് പിന്നെ നമ്മുടെ ഗാറും റെട്ടയിലൊക്കെയാണുള്ളത്. ഇത് എത്ര ഈ ഇതിൻ്റെ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര ലിറ്ററാണെന്ന് മാറുന്നു. ഇതാ വരുന്ന അതിനെ കണ്ട, നല്ല ഡിസൈൻ അവനെ കണ്ട, മേലെ വന്നതിന് എത്ര ലിറ്ററാണ് ഞാൻ മറന്നു കേട്ടോ, 750 എങ്ങനെയാണ്. ഏതായാലും ഇവർ ഇതിൽ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇവർക്ക് ഇത് ധാരാളം മതി. കാരണം ചെറിയ ടാങ്കിലിട്ട് വളർത്തുന്നതിനേക്കാളും ഇതിലേക്ക് മാറി ഇപ്പോൾ 1 വീക്കായില്ല, അപ്പോഴേക്കന്നെ ഇവരുടെ വളർച്ച നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, കൂടുന്നത്. എല്ലാവരും കണ്ട ഒരു കറക്റ്റ് ഇൻ്റർവെൽ, എല്ലാവരും ഒന്ന് മേലെ വന്ന് ഏറെ ഇങ്ങനെ ഗൾഫ് ചെയ്തിട്ട് പോകുന്നത് കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ ഈ ടാങ്കിൻ്റെ അടുത്ത് വന്നിരുന്നാൽ സമയം പോകുന്നത് മനസ്സിലാവില്ല, നമ്മളിതെങ്ങനെ നോക്കി ഇരുന്ന് പോകും. ഇവന്മാരാലോചിക്കണം, എന്തോന്നാണ് ഇവൻ ഫുഡൊന്നും ഇടാതെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. നമ്മളിവിടെ വന്നിരുന്ന് ഇങ്ങനെ ഇടയിൽ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ അതിങ്ങനെ നോക്കുന്നത്, എന്താണ് ഇവൻ ഫുഡ് ഇടാത്തത് എന്നുള്ള നോട്ടം കണ്ട. അവിടെ നമ്മുടെ ചെറിയ ടാങ്കിലിരുന്നതിനേക്കാളും എത്ര ഹാപ്പിയാണ്, എത്ര ഹെൽത്തിയാണ് നോക്കി. ഇവിടെ എത്തിയപ്പോൾ ഇവന്മാരുടെ കണ്ണൊക്കെ ശരിക്കും റെഡിഷ് ആവാൻ തുടങ്ങി. ആ വരുന്നവനെ കണ്ടോ, മേലെ പൊങ്ങി വരുന്നവനെ കണ്ടത്, ആ അതെ പോയി. അതിൻ്റെ ഡിസൈൻ വാലിലേക്കൊക്കെ ഡിസൈൻ ശരിക്കും ഇറങ്ങുന്നുണ്ട്. ആ കോബ്ര ഡിസൈനൊക്കെ എന്ന് വരാനാണ്? ഇതിന് തല മുതൽ അങ്ങ് വാല് വരേക്കുള്ള ആ ഡിസൈൻ വരും, കോബ്രയുടെ ഡിസൈനാണ് വരുന്നത്. കണ്ടില്ലേ,